നമസ്കാരം, ഞാൻ ശ്രുതി. നമസ്കാരം, ഞാൻ ലയ. നമസ്കാരം, ഞാൻ ദീപക്. വെൽക്കം ടു ശ്രുതി ലയ ദീപ്ത യൂട്യൂബ് ചാനൽ. തെണ്ടൽ വന്ന് എന്നെ തൊടും. தென்றல் வந்து என்னை தொடும். ஆஹா, சத்தமின்றி முத்தமிடும். பகலே போய்விடு, இரவே பாய்கொடு, நிலவே பன்னீரை தூவியோய்விடு. இன்று நாங்கள் இவ்வளவு சர்ச்சை செய்ய உத்தேசிக்கிற ராகமான സാരംഗ തരങ്ങിണി. സാരംഗ തരങ്ങിണി ബേസ് ചെയ്ത പാട്ടാണ് ഞങ്ങൾ തുടക്കത്തിൽ പാടിയത്. സാരംഗ തരങ്ങിണി എന്ന് പറയുമ്പോൾ ആ രാഗത്തിനെ മാത്രമല്ല, ഈ രാഗത്തിൽ നിന്നും ഉണ്ടാകുന്ന വേറെ പല രാഗങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് സാമ്യമുള്ള കുറേ രാഗങ്ങളെക്കുറിച്ചും ഞങ്ങളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സാരംഗ തരങ്ങിണിയുടെ ആരോഹണം അവരോഹണം. ഈ രാഗത്തിന്റെ സഞ്ചാരം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് അറിയാം. ഇനി എന്തുകൊണ്ട് ഞങ്ങൾ ഈ സാരംഗ തരംഗിണി എന്ന രാഗം ചൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ വലിയ റീസൺസ് ഒന്നുമില്ല, ഒരു ചെറിയ റീസണേ ഉള്ളൂ. ഞങ്ങൾ ഇതിനു മുമ്പ് റിലീസ് ചെയ്ത വീഡിയോ, അതായത് ഞങ്ങളുടെ വിവാഹ വാർഷികത്തിനോടനുബന്ധിച്ച് ചെയ്തൊരു വീഡിയോ ആണ്. അത് ബേസ് ചെയ്തിരിക്കുന്ന രാഗം സാരംഗ തരംഗിണിയാണ്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് കാണാത്തവർക്കായിട്ട്. ആ പാട്ടിൻ്റെ ഒരു രണ്ട് വരി നമുക്ക് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി പാടി കേൾപ്പിക്കാം. എത്രയോ ജന്മങ്ങളൊന്നിച്ചു തീർത്തു നാം, ആദ്യ ജീവാണോ മുതലീ ദിനം വരെ. മത്സ്യമായി കൂർമവരാഹാദികൾക്കൊപ്പമായി എത്രയോ ജന്മങ്ങളൊന്നിച്ചു തീർത്തു നാം, എത്രയോ ജന്മങ്ങളൊന്നിച്ചു തീർത്തു നാം. സാരംഗ തരംഗിണി മാത്രമല്ല, ഈ പാട്ടിൽ കുറേ രാഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഈ സാരംഗ തരംഗിണി രാഗത്തിന്റെ കുറച്ച് ചെറിയ പ്രത്യേകതകൾ ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ ഈ സാരംഗ തരംഗിണി രാഗത്തിൽ ഗാന്ധാരമില്ല, സരിമാപ്പ ധനീസ എന്നാണ് സ്വരം വരുന്നത്. നമ്മൾ അതിൽ ഗാന്ധാരം ചേർക്കുകയാണെങ്കിൽ കിട്ടുന്ന രാഗമാണ് കല്യാണി. അപ്പൊ കല്യാണി എന്ന് പറഞ്ഞ രാഗം റൊമാൻസിന് പറ്റിയ രാഗമാണെന്ന് എല്ലാവർക്കും അറിയാം. അതേ ഒരു റൊമാൻറ്റിക് ടച്ച് ഈ ഒരു രാഗത്തിലും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ സരിമാപ്പ, പ്രത്യേകിച്ച് സരിമാപ്പ എന്നുള്ള ഒരു സ്ട്രക്ചർ ശരിക്കും ബ്യൂട്ടിഫുൾ ആണ്. അത് റൊമാൻസിന് പറ്റിയതാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ പാടിയ സ്വരങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക്
പല പാട്ടുകളും മനസ്സിൽ വന്നു കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഉദാഹരണത്തിന് ഞങ്ങൾക്ക് വന്നൊരു പാട്ടാണ് വാതിൽ പഴുതിലൂടെ മുന്നിൽ എന്നുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള പഴയൊരു പാട്ട്. അതൊന്ന് ശ്രദ്ധിക്കാൻ തോന്നിയില്ലേ പാട്ട്? ഒന്ന് പാടി കാണിക്കാൻ പോകുന്നത്. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകേ അതിലോലമെൻ ഇടനായിൽ നിൻ കളമധുരമം കാലുച്ച കേട്ടു മധുരമം കാലുച്ച കേട്ടു. പക്ഷേ ഈ ഒരു പാട്ട് ചെയ്തിരിക്കുന്നത് ശുദ്ധ സാരംഗ് എന്ന രാഗത്തിലാണ്. പക്ഷെ ഇതിന്റെ ഫീലോ സാരംഗ തരംഗിണി പോലെ തോന്നുന്നില്ലേ? ആക്ച്വലി സ്വരസ്ഥാനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ സരിമ പനീസ ആരോഹണത്തിൽ ആ ദൈവതം ഇല്ല ശുദ്ധ സാരംഗിൽ. സരിമ പനീസ അവരോഹണത്തിലാണെങ്കിലോ സാനീത സാരംഗ തരംഗിണി പോലെ തന്നെയാണ്. സാനീത കണ്ടോ, രണ്ടാമത്തെ മാമൊന്നും കണ്ടില്ലേ? അപ്പൊ എം ടു ഉണ്ട്, എം വണ്ണും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു രാഗത്തിന് സാരംഗ തരംഗിണിയായിട്ട് സാമ്യമുണ്ടെന്ന് തോന്നുന്നത്. അപ്പൊ ശുദ്ധ സാരംഗ പോലെ സാരംഗ തരംഗിണിയായിട്ട് സിമിലാരിറ്റി ഉള്ള മറ്റൊരു രാഗമാണ് ഹംസനാദം എന്ന് പറയുന്നത്. ഹംസനാദം എന്ന് കേൾക്കുമ്പോൾ രാഗം പരിചയം പലർക്കും ഉണ്ടാവില്ല. പക്ഷെ അതിനകത്ത് പാട്ട് മിക്കവാറും എല്ലാവരും, അത് കർണാടക ഒരു സോങ് ആണെങ്കിലും അത് മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബണ്ടുരീതി കൊലുവിയ വയ്യ രാമ ബണ്ടുരീതി കൊലുവിയ വയ്യ രാമ ബണ്ടുരീതി കൊലുവിയ വയ്യ രാമ ഇനി ഇതിൽ വല്ല സിനിമ പാട്ടുകൾ ഉണ്ടോ ഈ ഹംസനാദം മിക്സ് വരുന്നത്? വളരെ നല്ല ചോദ്യമാണ്. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാനുള്ളത്. സാരംഗ തരംഗിണി എന്ന രാഗവും ഹംസനാദം എന്ന രാഗവും അതേപോലെ ശുദ്ധ സാരംഗ എന്ന രാഗവും ഒക്കെ വളരെ അടുത്തു കിടക്കുന്ന ഒരു ഫീലുള്ള രാഗമാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ ഇപ്പോ. അതുകൊണ്ട് തന്നെ സിനിമാ ഗാനങ്ങളിൽ ഇത് മൂന്നും മിക്സ് ചെയ്താണ് ഉപയോഗിക്കുക. ഞാൻ ഇതുവരെ കേട്ടിരിക്കുന്ന പാട്ടുകളിലൊന്നും പ്യുവറായിട്ട് ഇത് മൂന്നും കേട്ടിട്ടില്ല. സാധാരണ ഹംസനാദം എന്ന രാഗത്തിനെ ബേസ് ചെയ്തിട്ട്, അതായത് സരിമ പ നീ സാ നീ പ മ രേ സാ എന്ന രാഗത്തിനെ ബേസ് ചെയ്തിട്ട് അതിൽ യഥേഷ്ടം ദൈവതം ചേർക്കും. അപ്പോ മ പ നീ സാ നീ ദ പ മ എന്നൊക്കെ പാടാം നമുക്ക്. അപ്പൊ ആരോഹണത്തിൽ നമുക്ക് ധാ ഒമിറ്റ് ചെയ്യാം, അവരോഹണത്തിൽ നമുക്ക് ധാ ഒമിറ്റ് ചെയ്യാം, ചിലപ്പോ ധാ ചേർക്കാം, അതേപോലെ ശുദ്ധമധ്യമം കൊണ്ടുവരാം. അതായത് പാമരേ മാരേ നേ സാ, ഇപ്പൊ നമ്മുടെ വിവാഹ വാർഷിക സോങ്ങിൽ നമ്മളത് പാടിയിട്ടുണ്ടത് പാരേ മാരേ എന്നുള്ളൊരു പ്രയോഗം ഞാൻ അവിടെ കമ്പോസ് ചെയ്തപ്പോ അതിനകത്ത് നമ്മൾ പാടിയിട്ടുണ്ടത്. ഒന്നിച്ചു തീർത്തു നാം മരി മരി അവിടെ ചെറിയ മായാണ് നമ്മൾ പാടിയത്. അപ്പോ ശുദ്ധ സാരംഗ, സാരംഗ തരംഗിണി, ഹംസനാദം എന്നീ മൂന്ന് രാഗങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു ഫീൽ ഉള്ള മറ്റ് സിനിമാ ഗാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ആലോല നീലവിലോചനങ്ങൾ ചാലിച്ച നീലച്ച മഷിയിൽ മുക്കി ആലോല നീലവിലോചനങ്ങൾ ചാലിച്ച നീലച്ച മഷിയിൽ മുക്കി മനസ്സിലെ താമര തളിരിൽ ആലോല നീല വിലോചനങ്ങൾ. ഇനിയുമുണ്ടല്ലോ പാട്ടുകൾ. ഇനി നമ്മുടെ ശരത് സാർ ചെയ്തൊരു പാട്ടുണ്ട്, സിന്ദൂരരേഖ എന്ന് തോന്നുന്നു ആ സിനിമയുടെ പേര്. രാവിൽ വീണാനാദം പോലെ, രാവിൽ വീണാനാദം പോലെ. അപ്പൊ ഈ ഒരു പാട്ടും ചെയ്തിരിക്കുന്ന ഹംസനാദം ബേസ് ആണെന്ന് പറയാം. സിനിമാ ഗാനങ്ങളിൽ ഒരിക്കലും പ്യുവറായിട്ട് രാഗങ്ങൾ ഉപയോഗിക്കാറില്ലല്ലോ, അതുകൊണ്ട് ശരത് സാർ എസ്പെഷ്യലി എക്സ്ട്രാ പല നോട്ട്സും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലത്തെയുള്ള ഗാനങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസിലിടുക.
അതെല്ലാവർക്കും ഉപയോഗപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം. ഈ അറിവ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകരണമെന്ന് തോന്നുവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതേപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണണമെന്ന് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കല്ലേ, നോട്ടിഫിക്കേഷൻസ് കിട്ടും നിങ്ങൾക്ക്.